നമസ്തേ. പഴനിയിലെ മുരുക വിഗ്രഹം നവപാഷാണ നിർമ്മിതമാണ്. ഈ വിഗ്രഹത്തിൻ്റെ ഔഷധ മേന്മ വളരെ പ്രസിദ്ധമാണ്. 27 നക്ഷത്രങ്ങളിൽ ഏതു നക്ഷത്രത്തിൽ ജനിച്ച ആളായാലും നവഗ്രഹങ്ങളിൽ ഓരോന്നും ഏതൊക്കെ ഭാവങ്ങളിലാണെങ്കിലും ഭോഗർ എന്ന സിദ്ധനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈ നവപാഷാണ വിഗ്രഹത്തെ ഒന്ന് ദർശിച്ചാൽ മാത്രം മതി, സർവദോഷങ്ങളും അകന്ന് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും. പഴനി മുരുകന്റെ വിഗ്രഹത്തെ ഒരു മാത്രം നോക്കി നിന്നാൽ തന്നെ നവഗ്രഹ ദോഷങ്ങൾ ആ ക്ഷണം തന്നെ വിട്ടൊഴിയും. ശിവനോടൊപ്പം ശക്തിയും ചേർത്തു ഭജിച്ച ഭോഗരുടെ മുന്നിൽ ശക്തിദേവിയായ പാർവതിയുടെ ദർശനവും ഉപദേശവും ഭോഗർക്ക് ലഭിച്ചു. പൊതികൈമലയിൽ നിന്ന് ചെന്ന് തപസ്സനുഷ്ഠിക്കാൻ ദേവി നിർദ്ദേശിച്ചു. പൊതികൈമലയിലെത്തി തപസ്സനുഷ്ഠിച്ച ഭോഗർക്ക് മുന്നിൽ ബാലമുരുകൻ ദർശനമരുളി അനുഗ്രഹിച്ചു. താൻ കണ്ട ബാലമുരുക രൂപം ശിലയിൽ വാർത്തെടുക്കണമെന്നും അത് ലോകക്ഷേമത്തിനു വേണ്ടി ഉള്ളതായിരിക്കണമെന്നും അദ്ദേഹം തീരുമാനിച്ചു. അപ്രകാരം നവപാഷാണങ്ങളാൽ അദ്ദേഹം വിഗ്രഹം നിർമ്മിക്കാൻ തുടങ്ങി. നവ എന്നാൽ 9, പാഷാണം വിഷം. വിഷം തനിയയാൽ വിഷം തന്നെ, എന്നാൽ ആ വിഷം മറ്റൊന്നിനോട് ചേരുമ്പോൾ അത് ഔഷധമായി മാറും എന്ന പ്രകൃതി സത്യം അദ്ദേഹം മനസ്സിലാക്കി. ഉന്നതമായ പാഷാണങ്ങൾ 9 തിരഞ്ഞെടുത്ത് മുരുകശില ഉണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു വൈദ്യൻ എങ്ങനെ ഔഷധം നിർദ്ദേശിച്ചു, അത് കഴിക്കേണ്ട രീതിയും വിശദീകരിക്കുവോ, അതുപോലെ ലോക നന്മയ്ക്കായി പാലിക്കേണ്ട രീതികളും അന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നു. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഈ വിഗ്രഹം സംരക്ഷിക്കപ്പെടണമെന്നും അതെല്ലാവരും കാണുകയും ആരാധിക്കുകയും വേണമെന്നും അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു. നവപാഷാണ നിർമ്മിതമായ ബാലമുരുക വിഗ്രഹത്തെ അല്പനേരം ഉറ്റുനോക്കിയാൽ ശാരീരികവും മാനസികവുമായ ഉന്മേഷവും ആരോഗ്യവും ലഭിക്കും. ശിലയിൽ നിന്നും വരുന്ന കാറ്റ് നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ ശരീരത്തിൻ്റെ അകവും പുറവും ശുദ്ധമാകുന്നു. ആ രശ്മികൾ പൂർണ്ണമായും നമുക്ക് ലഭിക്കണമെന്നതിനാലാണ് പഴനിമുരുകനെ കൗപീനധാരിയാക്കി ശിലയുണ്ടാക്കിയത്. ആ ശിലയിൽ സ്പർശിച്ചു വരുന്ന വസ്തു ഏതായാലും, അത് കാറ്റായാലും വെളിച്ചമായാലും, അതിന് മാറാവ്യാധികളെ മാറ്റാനുള്ള കഴിവുണ്ട്. പഴനിമുരുകനായ ദണ്ഡ ആയുധപാണിയെ ദർശിക്കുന്നവർക്ക് നവഗ്രഹങ്ങളെയും ദർശിച്ച ഫലം കിട്ടും. ഗ്രഹങ്ങളുടെ സ്വഭാവവും അവയുടെ സഞ്ചാര പഥത്തെക്കുറിച്ചും നല്ലവണ്ണം മനസ്സിലാക്കിയ ഭോഗർ ചൊവ്വാഗ്രഹത്തിൻ്റെ രശ്മികൾ നേരിട്ട് പതിക്കുന്ന സ്ഥലമായ പഴനിമലയെ തന്നെ മുരുക പ്രതിഷ്ഠയ്ക്ക് തിരഞ്ഞെടുത്തു. ഭോഗർ തൻ്റെ 18 ശിഷ്യന്മാരുമായി കൂടി ആലോചിച്ച് 64 തരം മിശ്രിതങ്ങൾ, 120 ഉപരസം, 11 തരം ലോഹസത്ത്, 15 തരം എരിവും പുളിയും, 108 തരം മൂലിക ചാറുകൾ, ധാതുക്കൾ, റെഡ് ഫോസ്ഫറസ്, വൈറ്റ് ഫോസ്ഫറസ് എന്നിവയെല്ലാം ചേർത്താണ് വേൽമുരുകന്റെ നവപാഷാണ ശില ഉണ്ടാക്കിയിട്ടുള്ളത്. ചൂടുകൂടിയ ഈ മുരുകശില തണുപ്പിക്കുന്നതിനായി തിരുമഞ്ജനം, ചന്ദനം, പാൽ, ഇളനീർ, പഞ്ചാമൃതം എന്നിങ്ങനെ തണുത്ത വസ്തുക്കളാൽ അഭിഷേകം നടത്തുന്നു. ഈ ശിലാവിഗ്രഹം ഔഷധ വൈദ്യശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിട്ടുള്ളതിനാൽ നേർക്കുനേരം നിന്ന് ദർശിച്ചാൽ രോഗങ്ങൾ അകലുമെന്നും കാലങ്ങളായി വിശ്വസിക്കുന്നുണ്ട്. ഭക്തിയോടെ മല കയറി വേൽമുരുകനെ ദർശിച്ചാൽ ശ്വാസവും മനസ്സും ഏകാഗ്രമാകും. സ്വാമിയെ ഒരു വിനാഴിക നോക്കി നിന്നാൽ ഔഷധശക്തിയാൽ ആത്മപീഠം എന്ന പുരിക മധ്യത്തിൽ ഉത്തേജനമുണ്ടായി രക്തം ശുദ്ധിയാകുകയും അതിനാൽ ജീവകാന്ത ശക്തി എന്ന ഊർജം ഉണ്ടായി ആദ്യം വ്യാധിയും അകന്ന് ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കുന്നു. പഴനിമുരുക ശിലയുടെ ശിരസിൽ രാത്രി വയ്ക്കുന്ന ചന്ദനം രാവിലെ നിറം മാറി കാണപ്പെടുന്നു. ഇതിന് അത്യധികമായ ഔഷധ ഗുണമുണ്ട്. ഈ ചന്ദനം സേവിച്ചാൽ സർവ്വരോഗങ്ങളും മാറുമെന്നാണ് വിശ്വാസം. ഈ ചന്ദനം രാകാല ചന്ദനം എന്നറിയപ്പെടുന്നുണ്ട്. ശ്രീകോവിൽ അടയ്ക്കുമ്പോഴുണ്ടാകുന്ന ചൂട് കാരണം ശില വിയർത്ത് വെള്ളം വാർന്നൊഴുകും. ഈ വെള്ളത്തെ കൗപീന തീർത്ഥമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഈ തീർത്ഥവും ഔഷധ ഗുണമുള്ളതാണ്. ഈ പ്രത്യേകതകളെല്ലാം ഉള്ളതുകൊണ്ടാണ് ആയുസ്സിൽ ഒരിക്കലെങ്കിലും പഴനിമുരുകനെ ദർശിക്കാൻ കഴിഞ്ഞാൽ അത് ജന്മസുഹൃതമായി തീരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.